എന്തല്ല, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു പുഡിങ്, കാരമൽ പുഡിങ് ഉണ്ടാക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം ഇവിടെ ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. ഷുഗറുണ്ട്. ഇതപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടിയിൽ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് പക്ഷേ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇടാവും. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കറുത്തു പോകും. കറുത്താൽ പിന്നെ മൊത്തം ഒരു കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ലോണം ഇളക്കിയെടുത്ത് ഒരു തേനിൻ്റെ നിറമായി വരണം പഞ്ചസാര. ഉണ്ടാവും ഏകദേശമായി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് കണക്കെട്ട. ഞാൻ വലിയ പാത്രം എടുത്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്നിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് മാറ്റി അട വെക്കാം. അതിന് നമുക്ക് പാല് കാച്ചാൽ നോക്കാം. അതിനായിട്ട് ഒരു അര ലിറ്റർ പാല്, അത് ഫുൾ ക്രീം മിൽക്കാണേ. ഫുൾ ക്രീം മിൽക്ക് അരക്കപ്പ് അര ലിറ്റർ പാല് അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കി കാച്ചിയെടുക്കാം. തിളച്ച് തൂവി പോവാണ്ട് അടുത്ത് തന്നെ നിന്ന് കാച്ചണേ. ഇല്ലെങ്കിൽ എന്തി നോക്കും, പാല് പറ്റിച്ചളി. അപ്പം അതാ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് വീഴുന്നില്ലേ. അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ ഒരു ബട്ടർ അതിൽ നല്ലോണം അങ്ങ് മിക്സാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇത് 2 ദിവസമായി ഇവിടെ എനിക്കൊരു സ്വൈരേ ഇല്ല എൻ്റെ ആങ്ങളെൻ്റെ മോനെയും കൊണ്ട്. ഇതിലിപ്പോൾ ഒരു കാൽ കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്ത്. അതും ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, തിക്കായിട്ട് വരും പാല്. റവ കാൽ കപ്പ് റവ ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു തിക്കായിട്ട് വരും. ആ തിക്കായി വന്നതിന് ശേഷം നമുക്കൊരു 1/3 കപ്പാണേ. ഞാൻ അരക്കപ്പാണ് ശരിക്കിട്ടുണ്ട്. എന്നാൽ നല്ല മധുരം ഉണ്ടാവും. നമുക്ക് അത്ര മധുരം വേണ്ട. അതുകൊണ്ട് 1/3 കപ്പാണ് ഞാൻ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര നല്ലോണം അതിൽ അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇറക്കിയൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടാൻ എന്തൊരു പാടാ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കേക്കിനെല്ലാം ബീറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ടൊന്നും ബീറ്റ് ചെയ്യണ്ട. ഒന്ന് ഈ വാനില എസൻസും മുട്ടയും കൂടെ നല്ലോണം ഒന്ന് ബ്ലെൻഡായി വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബബിൾസ് വരും. ബബിൾസ് വരാണ്ട് നോക്കണം. ഇനി നമുക്ക് നമ്മൾ കാച്ചി തണിയാൻ വെച്ച പാലുണ്ടല്ലോ, പാല് കുറേശ്ശെ ഇതിലേക്ക്, അത് നല്ലോണം ഒന്ന് തണിഞ്ഞോട്ടെ. തണിഞ്ഞിട്ടില്ലെങ്കിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാവാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ മുട്ട വെന്ത് പോകും. ചൂടുള്ള പാൽ ഒഴിക്കുമ്പോൾ, നല്ല ചൂടുള്ള പാൽ ഒഴിക്കുന്നതാണെങ്കിൽ മുട്ട വെന്തു. അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ടോ, നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മറ്റേ കാരമൽ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് ഇതും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുക്കാം. നല്ലോണം തിളക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഇതങ്ങ് വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുക്കണം. കാരണം ഞാൻ കേക്ക് ടിന്നിലാണ് ഒഴിച്ചത്. അതുകൊണ്ട് കണ്ട, ഞാൻ വെക്കുമ്പോൾ കുറച്ച് ചെരിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെറിയ പാത്രത്തിൽ വെച്ചാൽ നന്നായിട്ട് വരും. ഞാൻ എപ്പോഴും ചെറിയ പാത്രത്തിലാണ് വെക്കൽ. ഇപ്രാവശ്യം ഞാൻ വെച്ചത് കുറച്ച് വലിയ പാത്രത്തിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളി. അപ്പോൾ അത് ഒരു 35 മിനിറ്റ് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവട്ടെ. ആവിയിലാണേ വേവുന്നത്. മൂടി വെക്കണം. മൂടി വെച്ചിട്ടില്ലെങ്കിൽ വെള്ളം, ആവിയിൽ വേവുന്ന വെള്ളം ആ ആവി അതിലുറ്റിയിട്ട് ഇത് പോയി പോവും. അപ്പോൾ അത് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുക്കാം.
കണ്ട ചെരിഞ്ഞത് അതാ എന്നെ ഇവിടെ എൻ്റെ ആങ്ങളെ എൻ്റെ മോൻ എന്നെ നിൽക്കേ സമ്മതിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ കുറച്ച് സമയം ഇതെടുത്ത ഉടനെ കുറച്ച് സമയം നമ്മൾ ഫാൻ്റെ ചോട്ടിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് നല്ല സെറ്റായി കിട്ടും കേട്ടോ എന്നിട്ട് അതിങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് കണ്ട ഓൻ്റെ തിരക്ക് കണ്ട എങ്ങനെയെങ്കിലും ഇതൊന്ന് വീഴാൻ വേണ്ടിയിട്ട് ഓൻ്റെ തിരക്ക് കണ്ട എല്ലാവരും വിചാരിക്കും ഇതെല്ലാം ഇപ്പോൾ ഓൻ തിന്ന് തീർക്കുന്നു ഓൻ്റെ സ്വഭാവം അത് ഇത് ഓൻ്റെ ചിൻചാൻ തിന്നുന്നതാ പോലും അതെന്തോ ജാപ്പനീസ് എന്തോ ഒരു പേരെല്ലാം പറഞ്ഞു നമ്മൾ ഈ കാർട്ടൂണൊന്നും കാണാത്തോണ്ട് അറിഞ്ഞുകൂടാ മോനെ ഒന്ന് മുറിച്ച് തരാന്ന് പറഞ്ഞിട്ട് വരെ ഓന് സമയമില്ല കണ്ടോ ഇവന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് പ്രത്യേകിച്ച് കാർട്ടൂണെല്ലാം കാണുന്നവര് നല്ല നന്നാ മോനെ എന്നാ തിന്നോ തിന്നോ തിന്നു നോക്കിയിട്ട് അഭിപ്രായം പറ പാ നന്നാ ഇവനോടൊന്നാവൂലേ പക്ഷേ ഞാനിപ്പോൾ അത് തിന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ നമുക്കൊരു ഒരു സ്വീറ്റ് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതല്ല ഇന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ എടുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ അത് ഇനിയും അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തര ശൈലിക്കനുസരിച്ച് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച പുതിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം അതുവരെ എല്ലാവർക്കും താങ്ക് യൂ